My wife and I were happy for 20 years. Then we met. നിങ്ങൾ നോക്കൂ, ഇത് വെച്ചാ എന്റെ ജീവിതത്തിൽ ഞാൻ എഴുതാൻ പോണത് കൊള്ളാം. മാനുവലിന്റെ അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ, നമ്മളിങ്ങനെ കൂട്ടമായിട്ട് ആഹഹാ പറഞ്ഞ് ചിരിച്ചടന്നിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഞാൻ ഇനി ഒറ്റയ്ക്കൊന്ന് നടക്കട്ടെ. നിങ്ങൾ വിട്ടോ വിട്ടോ. ഹലോ ഹലോ ഹലോ, കൊറേ ദിവസമായിട്ട് നിങ്ങൾ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. മാനുവൽ ഈ വഴിക്കാ നടക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റൂട്ട് ഒന്ന് മാറ്റിയതാ. ഓ തമാശ തമാശ, പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്ന് പെറ്റുകഴിഞ്ഞാൽ കിളവികളായി. ഇപ്പൊ കണ്ടില്ലേ, മിസ്സിസ് ശേഖർ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടും കെട്ടിക്കാവുന്ന പരുവത്തിലല്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു മിസ്സിസ്? ഒന്നും മാനുവലേ, ഞങ്ങൾ ഇതിലൊക്കെ വീഴുന്ന പ്രായം കഴിഞ്ഞു. ദേവിയത് ഞങ്ങള് വെറുതെ വിട്. ഓ നിങ്ങളുടെ കൂടെ നടന്നാലേ എന്റെ ചെറുപ്പം പോവും. ഹലോ ജിബി, ഹായ്. ഹായ് മോളെ, പതുക്കെ ദൂരെ നിന്ന് ജിബി ഓടി വരണ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ പിടി ഉഷ അല്ലെങ്കിൽ ഷൈനി അബ്രഹാം ആണെന്നേ തോന്നുന്നു. എന്റെ അങ്കിളെ, എത്രാമത്തെ തവണ അങ്കിളിത് എന്നോട് പറയണേന്ന് അറിയോ? ആണോ, എങ്കിൽ ഞാൻ വിട്ടു. പക്ഷേ ഇത്തവണത്തെ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 400 മീറ്റേഴ്സിൽ ബീനാ മോളുടെ റെക്കോർഡ് നമുക്ക് ബീറ്റ് ചെയ്യണം. ജിബിക്ക് അതിന് കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിനും എഴുതിരി കത്തിച്ചോളാവുന്ന ഞാൻ നേർന്നിരിക്കുക. വേളാങ്കണ്ണി മാതാവും ഞാനും കൂടി അതിന് ട്രൈ ചെയ്തോളാം. ആയിക്കോട്ടെ. അങ്കിൾ ഇപ്പൊ ആ ആന്റിമാരുടെ കൂടെ നടക്കുന്നതന്നെയാ ബെറ്റർ. എന്റെ കൂടെ ഓടി എത്തില്ല. ആര് പറഞ്ഞു? നീ വിചാരിക്കണോ, എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ നോക്കാം നോക്കാം. റെഡി നിക്ക്. ഇനി എന്റെ ഫ്ലാറ്റിന്റെ പരിസരത്ത് അങ്ങാനും കാലുകുത്തിയ ചവിട്ടി എല്ലോടിക്കുന്ന പറഞ്ഞായിരുന്നു മാനുവലിനോട്. ശരി സാർ. ആരെ ഗീവറീസ് രാവിലെ തന്നെ ജേക്കബ് സാർ ചീത്ത വിളിക്കുന്നത്? അത് പ്രത്യേകിച്ച് ചോദിക്കണോ? നമ്മുടെ മുതലാളി. ഇന്നലെ നമ്മുടെ ഈ മുതലാളിയെ ആ ജേക്കബ് സാറിന്റെ വീട്ടിൽ പുതുതായി വന്ന വേലക്കാരിയെ അടുക്കളയിൽ ചെന്ന് പരിചയപ്പെട്ടു. ഇതിപ്പോ ഒരു പുതിയ ന്യൂസ് ആണോ? ഏത് ഫ്ലാറ്റിലെ വേലക്കാരിനെയാണ് പുള്ളി പരിചയപ്പെടാത്തത്? ഒരു ദിവസം ഞാൻ ഈ മനുഷ്യന്റെ വില എലി ഭക്ഷണം കൊടുത്ത് കൊല്ലും എന്ന് ഞാൻ ഇയാളുടെ കൂടെ കൂടിയോ അന്ന് കേൾക്കാൻ തുടങ്ങിയതാ ഇങ്ങനെ ഒരു പരാതി. പിന്നെ ഒരു ഗുണമുണ്ട്, എല്ലാവർക്കും ഒരൊറ്റ പരാതി അങ്ങേരെ കുറിച്ചുള്ളൂ. അങ്ങേർക്കോ നാണല്ല, എന്നാ കൂടെ ഒരുത്തം താമസിക്കണ്ട്. അവന് തല ഉയർത്തി പുറത്തു കിടക്കേണ്ടതാന്നൊരു വിചാരം. അതുമില്ല, ഇതൊന്നും മാനുവൽ അങ്കിളിന്റെ കുറ്റമല്ല ഗീവർഗീസ്. മാസാമാസം ഇഷ്ടം പോലെ കാശ് അയച്ചു തരാൻ അമേരിക്കയിൽ നേഴ്സായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീയും ഇതുപോലെ അടിച്ചു പൊളിച്ച് നടക്കും. ഇതും ആരോ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. ദാ വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസത്തിന് എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാറ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്, മാനുവൽ സാർ അപ്പോഴേക്കും എത്തും. അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. ആ വലിയ പോരാ സാർ. ശരി, ഇപ്പൊ എങ്ങനെയുണ്ട്? ജേക്കബ് സാറിന്റെ കംപ്ലൈന്റ് അസോസിയേഷനിൽ എത്തി. എന്താ ഇന്ന് മിക്കവാറും ഞാൻ ഈ മനുഷ്യനെ ഒടക്കി കടിച്ചു കൊല്ലും, ഇല്ല ഞാൻ വലിയ ട്രെയിനും തലവയ്ക്കും. കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടം വിട്ടിട്ട്. സ്ത്രീകളെ കാണുമ്പോ അവന്റെ ഒരു മോരി ശൃംഗാരം. പച്ചക്കറി വിൽക്കാൻ മന്നവും പച്ചക്കറി വിറ്റാ മതി, അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. അത് പോട്ടെ മാനുവൽ, ബാലൻ ഇവിടെ ദിവസം വരുന്ന ആളല്ലേ. അയ്യോ അത് കാര്യമില്ല ഗീവേ, നിങ്ങൾ ലോല മനസ്സുകളാ. ഇവന്റെ ഒക്കെ പ്രലോഭനത്തിൽ പോയി വീഴും, എന്നിട്ടവൻ പിന്നീട് ഫ്ളാറ്റിൽ കയറി വരും, കക്കും കവർച്ച നടത്തും, എന്നിട്ട് കൊല്ലും. ഇയാൾക്ക് ഇത് എന്തിന്റെ അസുഖ? പെണ്ണുങ്ങളും വിലോ എന്നെ കൊണ്ട് മറ്റവർദ്ധാനം പറയിപ്പിക്കരുത്. അയ്യോ എന്റെ ബാല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സ്ത്രീകളോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്, ഇതിലെല്ലാ ഐറ്റംസും 2 കിലോ വീതം ഇവർക്ക് 3 പേർക്കും കൊടുത്തേരെ. കാശി ഒതുക്കട്ടാ, ഞാൻ തന്നോളാം. പൈസ ഞങ്ങള് കൊടുത്തോളാം, മാനുവൽ ബുദ്ധിമുട്ടണമെന്നില്ല. എന്നാ ശകുന്തളെ? അല്ല എന്താ ഉദ്ദേശം? എന്ത് എന്താ ഇതിന്റെ ഉദ്ദേശം? ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു, നീ അല്ലേ പറഞ്ഞു ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന്. സാമ്പാറല്ല, സൂപ്പാ ഞാൻ വെക്കാ. വെജിറ്റബിൾ സൂപ്പാ? ഇങ്ങോട്ട് വന്നേ. എന്നടാ ഇങ്ങോട്ട് വാ പറയാം. ഞാനിപ്പൊ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനൊന്നുമില്ലല്ലോ. നീ പോയൊരു സുലൈമാനി ഇട്ടുണ്ട് വാടാ. സുലൈമാനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ഇന്ന് 2-ൽ 1 തീരുമാനിക്കണം. കാര്യം ഞാൻ കുക്കാ, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്, അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത്. അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്തു നാടാവി? രാവിലെ തന്നെ ജേക്കബ് സാറെ ഒന്ന് ചീത്ത വിളിച്ച് പോയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഓരോ പിരി ലൂസാവാന്നാണ് പോംസാരം. ലൂസായി ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മൾ ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമുണ്ട് അല്ല നാരായണൻകുട്ടി, ആ 7A തടിച്ച് വെളുത്ത് നല്ല പച്ച ചിരിയുമായ ഒരു പെങ്കൊച്ചിനെ 3-4 ദിവസമായിട്ട് കാണണുണ്ടല്ലോ. അത് നമ്മുടെ KPR-ന്റെ ആരെങ്കിലും ആണോ? സോറി സാർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. നീ എനിക്കിട്ടൊന്ന് താങ്ങി. താങ്ങ് കൊടുക്കേണ്ടതാണെങ്കിൽ താങ്ങണം അല്ലേ നാരായണൻകുട്ടി? അത് ഞാൻ പറഞ്ഞില്ല.
താങ്ങാനെന്ന ഇത് തേങ്ങാക്കൊലയാണോ? നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലടാ. എനിക്ക് പണി ഉണ്ടാക്കല്ലേ എന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി. നീ കൂവിക്കൂവി തെളിയണുണ്ട് കേട്ടാ. ഗുഡ് മോർണിംഗ് കനിമോളെ. ഗുഡ് മോർണിംഗ് ബിജു മോളെ. ഗുഡ് മോർണിംഗ് ആനുവൽ അങ്കിൾ. ഓ മോളു എന്നെ അങ്ങനെയാ വിളിക്കണേ? സോറി അങ്കിൾ. മോള് വിളിച്ചോ, കൂട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോ, ഓരോരുത്തർക്ക് ചേരുന്ന പേരിൽ വിളിക്കാൻ പറ്റും. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോ എന്റെ സാലിനി. ഗുഡ് മോർണിംഗ്. ഇന്ന് അവിടൊക്കെ ഹാജർ വെച്ചു. ഓ ഇന്ന് മൊത്തത്തിൽ ഒരു പോക്കണം കേടാ. ഇയാൾ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വേണ്ട മാനുവലങ്കിളെ, ശാലിനിയെ വിട്ടാരെ. വിട്ടു വിട്ടോ? അല്ല ഇന്ന് എപ്പോഴാ ഓഫീസിൽ നിന്ന് വരിക? ഞാൻ എപ്പോ വന്നാലും മാനുവലങ്കിളിന് എന്താ? അത് ശരിയാ. നമ്മുടെ ഈ കോളനിക്കും അസോസിയേഷനും ഒരു സ്ഥിരം ന്യൂസൻസ് ആയി തീർന്നിരിക്കുകയാണ് മിസ്റ്റർ മാനുവൽ. Do you know that? നിങ്ങൾക്കെതിരെ അസോസിയേഷന് കിട്ടുന്ന 17-ാമത്തെ പരാതിയാണിത്. ഇത്തവണയും വിഷയം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നത് തന്നെ. മിസ്റ്റർ മാനുവൽ ജി നയലിലെ മിസ്സസ് അന്നാ കുര്യന്റെ ഫ്ളാറ്റിൽ ചെന്ന് കയറി അവരോട് തോന്നിയാസം പറഞ്ഞു എന്നാ പരാതി. ഞാൻ അവരോട് പറഞ്ഞു തോന്നിയാസല്ല. മിസ്റ്റർ മാനുവൽ ഇടയ്ക്ക് കയറരുത്, ഇരിക്കണം. എനിക്ക് പറയാനുള്ളോട് നിങ്ങൾ കേൾക്കണം, അതാണല്ലോ അതിന്റെ മര്യാദ. ഓക്കെ, മാനുവലിന് പറയാനുള്ളത് പറയൂ. മിസ്സസ് അന്നാക്കുരിയന്റെ ഭർത്താവിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കാണാതായിട്ട് 7 വർഷമായെന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങേർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇനിയെങ്കിലും ഒരു 2-ാം ഘട്ടത്തിന് തയ്യാറായാൽ നല്ല മണി മണി പോലെയുള്ള ചെറുപ്പക്കാർ അവരുടെ ഫ്ളാറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞത് നേരാ. അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഭർത്താവില്ലാത്ത അവർക്ക് ഒരു ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതി. ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുക? അത് ഓരോരുത്തരും രീതി. ആ രീതി ഇനി ഇവിടെ വേണ്ടെന്ന അസോസിയേഷന്റെ തീരുമാനം. അങ്ങനെ ഏകപക്ഷികമായി തീരുമാനം എടുത്താൽ എങ്ങനെയാ? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിലും അസോസിയേഷൻ ഒന്നും ഇടപെടണ്ട. ഇതാണോ സഞ്ചാര സ്വാതന്ത്ര്യം? പെണ്ണുങ്ങൾ മാത്രമുള്ള ഫ്ളാറ്റിൽ കയറി ഇറങ്ങുക, അവരുടെ അടുക്കളയിലും ബെഡ്റൂമിൽ വരെ കയറി ചെല്ലുന്നതും. ബെഡ്റൂമിൽ കയറിയിട്ടില്ല, അനാവശ്യം പറയരുത്. കിച്ചണിൽ കയറാറുണ്ട്, അത് കുക്കിങ്ങിനോടുള്ള എന്റെ താല്പര്യം കൊണ്ടാ. ഇനി ഇയാൾ ഇവിടെ താമസിച്ചാൽ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് പ്രസിഡന്റ് ഒരു തീരുമാനം പറയണം. അതെന്നാണോ, ഇത് സുപ്രീം കോടതിയാണോ അന്തിമ തീരുമാനം എടുക്കാൻ? ആണെന്ന് വെച്ചോ, ഇവിടെ ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അത് പാലിച്ചേ പറ്റൂ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ പാലിക്കും. മിസ്റ്റർ മാനുവൽ, മേലിൽ നിങ്ങൾ മറ്റാരുടെയും ഫ്ളാറ്റിൽ ചെല്ലരുത്, ഇവിടെ താമസിക്കുന്ന സ്ത്രീകളോട് സംസാരിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരവസരം കൂടി തരാം, ഇല്ലെങ്കിൽ താങ്കളെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. തീരുമാനമാണോ? അതെ തീരുമാനമാണ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അതെ, ഇവിടെ 2 നായക്കുട്ടികളുണ്ട്, അവറ്റുകളുമായിട്ടും ഉണ്ടാവോ? മനുഷ്യനല്ലേ, സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നായെങ്കിൽ നായ, ഞാൻ ഹാപ്പിയാ. നീ എവിടെ എന്നെ എടുക്കോടാ ഗീവറീസേ, ഒരു സോഡ ഇങ്ങോട്ട് എടുക്ക. ഞാൻ അല്പം തിരക്കില, ഒരു പുതിയ ഭാഷ പഠിച്ചോണ്ടിരിക്കുക. എന്ത് ഭാഷയാണാവോ? നായടെ. മുതലാളി അവറ്റങ്ങളായിട്ട് സംസാരിക്കുമ്പോ ഒരു കമ്പനി തരാലോ വിചാരിച്ചിട്ടാ. ഓ പഠിക്ക് പഠിക്ക്, അങ്ങനെയെങ്കിലും വർഗ സ്വഭാവം കാണിക്കുന്നേ. എനിക്ക് വേറെ സ്വഭാവം ഉണ്ട്, കൂടുതൽ ചൊറിഞ്ഞായി ഞാൻ പുറത്തെടുക്കും. അതന്നെടാ, നീ ഒറ്റക്കാലം നിന്ന് പിടിക്കൂ. വേണ്ട വേണ്ട, ഇങ്ങോട്ടടിക്കണ്ട, ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ പോവാ. അല്ല, ഇന്നോ നാളെയോ ഒന്ന് കെട്ടിടണല്ലോ. നിനക്ക് വേണ ഇപ്പപ്പാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് ഇവിടെ ഉള്ളവര് തീരുമാനിച്ചോളൂ. മോനെ ഗ്യൂറീസേ, നിനക്കൊരു വിചാരമുണ്ട്, നീ ആള് ഭയങ്കര ഡീസന്റ് ആണെന്നും ഞാൻ ആള് കച്ചറയാണെന്നും. പക്ഷേ സത്യം എന്താണെന്ന് കാലം തെളിയിക്കൂടാ മോനെ. അതെ അതെ, ഈ ഡീസന്റ് പാട്ടിലൂടെ പണിയെടുത്തു പറഞ്ഞാ എനിക്ക് പെണ്ണു പോലും കിട്ടൂല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നീ എന്നെ നന്നാക്കി കളയാവുന്ന? അത് പറ്റില്ല എന്ന് കർത്താവിന് പോലും അറിഞ്ഞൂടെ. ഇതല്ല വീട്ടു തടങ്ങൽ, നാളെ മുതൽ എന്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല മോനെ. നീ അടുക്കള ഭരിച്ചാ മതി മോനെ, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. എനിക്കിവിടെ മാന്യ മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി ഇനി ഞാൻ അടക്കി ഭരിക്കും. നീ എന്റെ ഭാര്യയാവും നോക്കോ. അതാവണോ? നിന്നെ കണ്ടാ തോന്നും അതും ആവുന്നു. അയ്യേ, ഞാനില്ല, ഞാൻ പോവുക. എനിക്കിഷ്ടമുള്ളടത്തേക്ക് പോവുക, നിനക്ക് തടയാമെങ്കിൽ തടയേ. നീ എന്നെ തടയാത്തത്? നാളെ മുതൽ തടയാം, ഇന്നൊന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങട്ടെ. നിനക്ക് സ്വസ്ഥത കിട്ടുമെങ്കിൽ ഞാൻ പോവും. ആ പോ. ഞാൻ പോയാൽ നിനക്ക് സങ്കടമാവില്ലടാ? ഒരു സങ്കടവും ഇല്ലേ. എന്നാ നീ സന്തോഷായിട്ട് കിടന്നുറങ്ങ, ജീവിതം സന്തോഷിക്കാനുള്ളതല്ലടാ. ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. ഒരു ബെഡ്ഷീറ്റ് തലവണയും താഴെ എത്തിക്കണേ മോനെ.